ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ യു കെയിൽ ബ്രിസ്റ്റലിൽ നിന്ന് പ്രസാദ്. നമ്മുടെ യു കെയിലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാനൊരു സേവിങ്സ് അക്കൗണ്ട്സ് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേരാണ് ലൈഫ് ടൈം ISA എന്നാണ് അതിന് പറയുന്നത്. ഇത് നമ്മൾ പുതുതായിട്ട് വന്നവർക്കും ഇവിടെ താമസിക്കുന്നവർക്കും എല്ലാം പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ആദ്യത്തെ വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. നമ്മൾ യു കെ വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് എങ്ങനെ ഒരു വീട് മേടിക്കാൻ സാധിക്കും, ആ വീട് മേടിക്കുന്നതിന് നമുക്കൊരു ഡൗൺ പേയ്മെൻ്റ് ആവശ്യമുണ്ട്. ആ ഡൗൺ പേയ്മെൻ്റ് സ്വരൂപിക്കാനുള്ള ഒരു വഴിയാണ്, ഗവൺമെൻറ് തന്നെ ചെയ്തു തരുന്നൊരു വഴിയാണ്. അതിൻ്റെ പേരാണ് ലൈഫ് ടൈം ISA. യു കെയിൽ താമസിക്കുന്ന ഏതൊരു റെസിഡൻറ്റിനും ഈ ലൈഫ് ടൈം ISA ചേരാവുന്നതാണ്. അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിന് മുകളിലായിരിക്കണം, 40 വയസ്സിൽ താഴെ ആയിരിക്കണം. അപ്പോൾ ഒരു വർഷം നമുക്ക് £4,000 വരെ നമുക്ക് ഈ ലൈഫ് ടൈം ISA നിക്ഷേപിക്കാവുന്നതാണ്. അത് ക്യാഷായിട്ട് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ സ്റ്റോക്സ് ആൻഡ് ഷെയർസിൻ്റെ അകത്തും നമുക്ക് നിക്ഷേപിക്കാം. ഇങ്ങനെ £4,000 നിക്ഷേപിക്കുമ്പോൾ ഗവൺമെൻറ് ഒരു 25% കൂടെ പൈസ നമുക്ക് വേണ്ടി അക്കൗണ്ടിലേക്ക് ഇട്ട് തരുവാണ്. അപ്പം £5,000 അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട് മേടിക്കാറാകുമ്പോൾ നമ്മൾ സോളിസിറ്റേഴ്സ് നമുക്ക് ലൈഫ് ടൈം ISA ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ ആ പൈസ നമ്മുടെ ISA അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ഡൗൺ പേയ്മെൻറ്റുള്ള പൈസയായിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്യും. നമുക്ക് എളുപ്പത്തിൽ ഒരു ഡൗൺ പേയ്മെൻറ്റുള്ള പൈസ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മൾക്ക് ഈ നമുക്ക് വീട് മേടിക്കണ്ട, നമുക്ക് ഈ പൈസ നമുക്ക് തൽക്കാലം വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ നമ്മൾ അതിന് പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഈ 18 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ ഈ പൈസ നമുക്ക് ഈ ലൈഫ് ടൈം ISA നിക്ഷേപിക്കാൻ സാധിക്കും. നമുക്കിത് വിഡ്രോ ചെയ്യണമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് 60 വയസ്സ് കഴിഞ്ഞ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ടെർമലി ഇല്ല, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്ന 25% അവരങ്ങ് തിരിച്ചെടുക്കും. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യുന്ന പൈസ 25% തിരിച്ചെടുക്കും. നമ്മൾ ബേസിക്കലി ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ പുതുതായിട്ട് നമ്മൾ വീട് മേടിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കണം. ഇത് പുതുതായിട്ട് UK വരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇവിടുത്തെ UK റെസിഡൻ്റ് നിങ്ങൾ ചെയ്യേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലൈഫ് ടൈം ISA കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈഫ് ടൈം ISA നമ്മൾ 39 വയസ്സ്, അതായത് 40 വയസ്സിൽ താഴെയുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ 18 വയസ്സിൽ മുകളിലുള്ള ഒരു വ്യക്തികളായിരിക്കണം. ഇത് നമ്മൾ ഇനി എങ്ങനെയാണ് നമുക്കിത് തുടങ്ങാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ്. നമ്മൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട്, പിള്ളേരുടെ കയ്യിലും ഉണ്ട് മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിൻ്റെ അകത്ത് ഒരു ആപ്പുണ്ട്, ആ ആപ്പിൻ്റെ പേരാണ് മണി ബോക്സ്. നമുക്ക് ഈ മണി ബോക്സ് ആപ്പ് ഗൂഗിൾ സ്റ്റോർ വഴിയും ആപ്പിൾ സ്റ്റോർ വഴിയും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പിള്ളേരുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പറും കാര്യങ്ങളും ചോദിക്കും. അത് അറ്റാച്ച് ചെയ്ത് അവരുടെ ഐഡൻറ്റിറ്റി എല്ലാം എടുത്തിട്ടാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് എസ്പെഷ്യലി ഉപകാരപ്രദമാകുന്ന നമ്മുടെ പിള്ളേർക്ക് തന്നെയാണ്, 40 വയസ്സിൽ താഴെയുള്ളവർക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് അവരുടെ ആദ്യത്തെ വീട് മേടിക്കാനുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം കൂടെ കൂടിയാണ്. ഇത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടും. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ, ഉദാഹരണത്തിന് അവർ 2 pounds 75 pence ഒരു സാധനം മേടിച്ചെങ്കിൽ ഈ മണി ബോക്സ് ആപ്പ് അത് റൗണ്ട് ഫിഗറാക്കി 3 pounds ആക്കും. അതിൻ്റെ ബാക്കി 15 paisa അവരുടെ ഈ സേവിങ്സ് അക്കൗണ്ടിലേക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ അവർ വീട് മേടിക്കാൻ ഉള്ള സമയമാകുമ്പോൾ ഈ ആപ്പ് വഴി നമുക്ക് സോളിസിറ്റർ പേയ്മെൻറ്റ് എടുക്കുകയും ചെയ്യും. അപ്പം ഇത് നമ്മുടെ എല്ലാ പിള്ളേർക്കും 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ പിള്ളേർക്കും പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ, ഈ ആപ്പ് എടുത്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ പേരാണ് മണി ബോക്സ് ആപ്പ്. താങ്ക് യു.